ഈശോ തൻ്റെ സഭ സഭയുടെ ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോനായുടെ പുത്രനായ സിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഒരു ചോദ്യം ഈശോ ഒരു തവണയല്ല, രണ്ട് തവണയല്ല, മൂന്ന് തവണ ചോദിക്കുക. ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുക. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെറുപ്പം മുതലേ ബഹുമാനപ്പെട്ട അച്ഛനും തോമസ് പോൾ സാറും പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ നമ്മൾ വിശ്വാസത്തിൽ പരിശീലിക്കപ്പെട്ടവരാണ്. ചെറുപ്പം മുതലേ നമ്മൾ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നവർ. ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പത്രോസ് ആദ്യം പറഞ്ഞു, യെസ് ലോർഡ്, നീ അറിയുന്നുണ്ടല്ലോ, നീ ഇവരെക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കുന്നു. വീണ്ടും അതേ ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ ഒരു സംശയം, എന്താണ് കർത്താവ് ഇതേ ചോദ്യം ചോദിക്കുന്നത്? കർത്താവിന് തെറ്റിപ്പോയതാണോ, ചോദ്യം മാറിപ്പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും കർത്താവ് പറയാൻ ഒന്നും കൂടി അഫേം ചെയ്ത് പറയാം, അതേ ചോദ്യം. ഉടനെ പത്രോസ് പൊട്ടിക്കരഞ്ഞു. ആദ്യം അതിരത്തിൽ നിന്ന് പറഞ്ഞെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഒരു ബോധ്യം, മൂന്ന് തവണ തള്ളി പറഞ്ഞ പത്രോസിനെ കൊണ്ട് മൂന്ന് തവണ കർത്താവ് ഏറ്റു പറയുക. നമ്മുടെ വിശ്വാസത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈശോയുടെ ഒരു ശൈലി അത് തന്നെയാണ്. ഈശോ ചോദ്യങ്ങളിലൂടെയാണ്, ആദ്യത്തെ മാർപ്പാപ്പയെ സെലക്ട് ചെയ്യാനായിട്ട് ഒറ്റ ചോദ്യം മതിയായിരുന്നു. അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഒത്തിരിയേറെ ചോദ്യങ്ങളുള്ളൊരു കാലഘട്ടം. നമ്മൾ ഓരോ ചോദ്യവും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ആഴത്തിലുള്ള ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ജനിക്കുക. ഈ ബോധ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ബോധ്യമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. കേരള സഭയിൽ ഇന്ന് ഒത്തിരിയേറെ ധ്യാനങ്ങൾ, കൺവെൻഷൻസുകൾ ഒക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ ആളുകൾ ഈശോയെ അറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന എന്തിൻ്റെ എന്താണ് നമ്മുടെ ഇടയിൽ വിവാഹമോചനങ്ങൾ കൂടുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. ഈശോയെ അറിഞ്ഞിട്ടും വചനം കേട്ടിട്ടും ഒരുപക്ഷെ സാറ് പറഞ്ഞതുപോലെ ഒത്തിരിയേറെ കൺഫ്യൂഷൻസ്, വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള ബോധ്യം ഈ മൂന്ന് രണ്ട് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി ചിന്തിക്കാൻ കാരണം ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനാണ്. അതിലുപരിയായി ഈ യുക്യാറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു കാരണം, ഒത്തിരിയേറെ ആളുകളുടെ ചോദ്യങ്ങൾ, മുതിർന്നവർ, കുട്ടികൾ, എല്ലാവരുടെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. ചോദിക്കുന്നത് തെറ്റായൊരു കാര്യമല്ല, യഥാർത്ഥ അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വ്യക്തമായ ബോധ്യങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കേരളസഭ വളരേണ്ട ഒരു കാലഘട്ടമാണ് തിരിച്ചറിഞ്ഞാണ് ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകമായി ഇതിനിവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ KCBC എല്ലാ ടീം അംഗങ്ങളെയും, വിദേശ വിടുത്തെ ജേക്കബ് അച്ഛനെയും, അതുപോലെ തന്നെ ഇതിന് ഒത്തിരിയേറെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങൾക്ക് ഒപ്പമായിരുന്ന ഞങ്ങളുടെ ഒരുവനായിരുന്ന സ്റ്റീഫൻ അച്ഛനും, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ടോണി അച്ഛനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു. ഞങ്ങൾക്ക് നല്ല ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. നമ്മുടെ ഈ സമ്മേളനത്തിന് നന്ദി പറഞ്ഞ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകുവാനായി ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.